ഓൺലൈൻ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ ഇന്ന് നേരത്തെ വന്നല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാന്ന് അറിയാമോ? പറ എന്നതാ? ആഹാ, എല്ലാവർക്കും അറിയാലോ. എന്തുകൊണ്ടാ ഇന്ന് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നതെന്ന് അറിയാമോ? മിടുക്കി, എന്റെ പിറന്നാളായിട്ട് നിങ്ങൾ എന്തൊക്കെ പരിപാടികളാ ചെയ്യാൻ പോകുന്നത്? ആഹാ, കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി പരിപാടികൾ കണ്ടിട്ട് വരാം. എന്റെ വിനീതമായ നമസ്കാരം. നാം ഇവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ദിവസം ആഘോഷിക്കാനാണ്. ഇന്ന് ശിശുദിനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ആയ ചാച്ചാജിയുടെ ജന്മദിനമാണ് ഇന്ന്. ചാച്ചാജിക്ക് നമ്മളെ പോലെ ഉള്ള കുട്ടികളെയാണ് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ന് നാം ശിശുദിനം ആഘോഷിക്കുന്നത്. ഈ ആഘോഷ പരിപാടിയിലേക്ക് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതിയെയും എല്ലാ അധ്യാപകരെയും എൻ്റെ പ്രിയ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. चाचा निगरों के चरणों में वृद्धाश्रमें चढ़ाते, बाल दिवस के इस अवसर पर एक शब्द सग गावो, उच्च नीच का भेद दिलाकर सबसे लगे लगावो. निगरों चाचा प्यारे चाचा, बच्चों की आंगों के तारे चाचा, बच्चों कितने प्यारे होते कोई गाए ना. एक गुलाब की सब पुष्पों में इनके लगाते प्यारा, मार्ग ममता लालियत सबसे न्यारा. चाचा ने गुरु प्यारे दे, मार्ग माना के राज बुलारे दे, देश के पहले प्रधानमंत्री दे, स्वतंत्रनायक सेनानी दे, बच्चों मिलकर सदा प्यार से चाचा ने गुरु कहते. चाचा जी बच्चों मिलकर रखते हैं, बच्चों मिलकर रखते हैं. La 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 la
പ്രിയ കുഞ്ഞുങ്ങളെ ആദ്യമായി എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന ചാച്ചാജിയുടെ ദീപ്തമായ ഓർമ്മകൾ നെഞ്ചിലേറ്റി നാം ഇന്ന് ഒരു ശിശുദിനം കൂടി ആഘോഷിക്കുകയാണ്. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. പ്രഭാത പുഷ്പത്തിന്റെ നൈർമല്യത്തെക്കാൾ മനോഹരമാണ് പിഞ്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരി എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. കുട്ടികളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാവിയെ കുറിച്ച് അദ്ദേഹത്തിന് നിറമുള്ള സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. അറിവാണ്, വിദ്യാഭ്യാസമാണ് ഏതൊരാളുടെയും ഏതൊരു രാജ്യത്തിന്റെയും വിജയത്തിന്റെ താക്കോൽ. ഒരു നല്ല ഭരണാധികാരിയായിരിക്കെ തന്നെ രാജ്യത്തിന്റെ തിളക്കമാർന്ന ഭാവിക്ക് വേണ്ടി പല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. കുട്ടികൾ അറിവ് നേടുന്നതോടൊപ്പം തന്നെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളുമായി മാറണം. സത്യസന്ധത, വിനയം, ഭക്തി, ആത്മാർത്ഥത എന്നീ ഉത്കൃഷ്ട ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയണം. സമൂഹത്തിന്റെ വളർച്ചയിലും വികസനത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് കൂട്ടായ ഉത്തരവാദിത്തമാണുള്ളത്. കുട്ടികൾ ചീത്ത ശീലങ്ങൾക്ക് കീഴടങ്ങാതെ സാമൂഹിക പ്രതിബദ്ധതയോടെ കഴിയണം. നിങ്ങളുടെ ലക്ഷ്യം ഉയർന്നതാവട്ടെ നിങ്ങളുടെ ചിന്തയും. അറിവിനോടൊപ്പം നന്മയും മനസ്സിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ചാച്ചാജിയുടെ ദർശനത്തിലുള്ള ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും സ്നേഹോഷ്മളമായ ശിശുദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ചാച്ചാജീതൻ ജന്മദിനം ആഘോഷിക്കും നാടാകെ, ശിശുദിനമാകെ നാം എല്ലാം കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പോ നമ്മുടെ ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി, കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. ഭാരത മണ്ണിനെ രക്ഷിക്കാൻ ബാപ്പുവിനൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിൻ്റെ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി. ധീരതയ്ക്കു പേര് കേട്ട ഭാരതപുത്രൻ ചാച്ചാജി, ചാച്ചാജീതൻ ജന്മദിനം ആഘോഷിക്കും നാടാകെ. Thank you.
ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നവംബർ 14. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനനന്മയ്ക്കായി ഒട്ടേറെ പരിവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നത് അദ്ദേഹമാണ്. 1889 അലഹബാദിൽ ജനിച്ചു. കുട്ടികളെ വളരെ അധികം ഇഷ്ടപ്പെട്ടിരുന്നു. ചാച്ചാജി എന്നാണ് കുട്ടികൾ നെഹ്റുവിനെ വിളിച്ചിരുന്നത്. കുട്ടികളുടെ ഉറ്റച്ചങ്ങാതിയായിരുന്നു ചാച്ചാജി. അവരുടെ ഭാവിക്കായി കരുതലോടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്നത്തെ കുട്ടിയാണ് നാളത്തെ പൗരന്മാർ എന്ന ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു നെഹ്റു. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ ഈ ശിശുദിനം എല്ലാ കുട്ടികളുടെയും ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ചാച്ചാജി. Good morning, friends. Today I am standing before you with immense pleasure as we celebrate the birth anniversary of Pandit Jawaharlal Nehru, the first Prime Minister of India, fondly called Chachaji. Though we have a wide spectrum of national leaders, why, Nehru is very special to us. Yes. His great affection towards children is the only reason for the same. Pandit Nehru was born in a very wealthy family from Kashmir. His father was a barrister, and so Nehru was sent to Europe to study law. Though he began to practice law at Allahabad High Court, he was more attracted to national freedom movement. He could have landed upon a very good job under the British government, but he considered the freedom of his mother country above all. Along with Gandhi and Gokhale, he strived hard to free India from foreign rule. He had undergone imprisonment several times that lasted even years. In 1947, when India became independent, Nehru became the first Prime Minister. Those days, India was battling with poverty, unemployment, malnutrition, religious intolerance, and many more. So the responsibility cast upon him to lead the nation was undoubtedly hectic. Thus, Nehru had to start from scratch. The free and liberal thinking, coupled with good education and morale, contributed much to the leader in Nehru. The schemes of development and empowerment aimed every section of the society. Over and above his care and concern towards the poor and the distressed did not confine him to the comforts of bureaucracy. The industrialization and modernization of our country that we witness today are the result of the bold and strident steps taken during the tenure of Nehru. The economy and agriculture, which were in a very premature stage, had begun to revive slowly and steadily under his premiership. Today, India is a front runner in science, research, software, and technology like any other developed nation of the world. Our generation is fortunate with quality education in almost all streams. Education has a significant role to eradicate poverty and unemployment and thereby make citizens self-dependent. I conclude, these are the achievements of a nation which was limping in darkness in its initial days. While we enjoy the freedom and dignity today, remember we are greatly indebted to this tall personality. Though in his busy schedule he found time to love and care children, that had made him very special to us.
Once again, I wish you all the happiness of Children's Day. Thank you. കൊള്ളാം, എല്ലാ പരിപാടികളും സൂപ്പർ ആയിരുന്നു. അപ്പൊ എല്ലാ കുട്ടികൾക്കും ചാച്ചാജിയുടെ ശിശുദിന ആശംസകൾ.